സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ഇരുപതാമത് നിലമ്പോത്സവ കൺവെൻഷന്റെ സമാപന സമയത്തേക്ക് നാം എത്തുകയാണല്ലോ. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ തിരുവനന്തപുരം തിരുവചനത്തിലൂടെ പ്രിയപ്പെട്ട അച്ഛനിലൂടെ കൃത്യമായി നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സംഘ സ്കൂൾ ദിനത്തിൽ ഏറ്റവും അനുയോജ്യമായ അനുഗ്രഹീതമായുള്ള നമ്മെ എല്ലാം പ്രചോദിപ്പിക്കുന്ന ചിന്തിപ്പിക്കുന്ന ദൈവം നമുക്ക് കേൾക്കുവാൻ എന്ന് പ്രിയപ്പെട്ട അച്ഛനിലൂടെ ഇടയാക്കി. ശിശുക്കളെ കർത്താവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നതായുള്ള മാതാപിതാക്കൾ, ആ ശിശുക്കളെ ചേർത്ത് പിടിച്ചതായുള്ള കർത്താവ്, കർത്താവിന്റെ തിരിച്ചറിയുവാൻ സഭ, മാതാപിതാക്കൾ സഭ, ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് വളരെ വ്യക്തതയോടുകൂടി നാം ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് തൃശൂർ സെൻട്രൽ കൺവെൻഷൻ, അത് കഴിഞ്ഞ് കോഴിക്കോട് സെൻട്രൽ കൺവെൻഷൻ, അത് കഴിഞ്ഞ് കരമ്പ സെൻട്രൽ കൺവെൻഷനിലൂടെ ഇവിടെ സെക്രട്ടറി ആച്ചാരി ഞങ്ങൾ ശ്രമിച്ചിരുന്നു. പിന്നെ നമുക്കിവിടെ നിലമ്പൂർ സെൻട്രൽ കൺവെൻഷൻ, വ്യത്യസ്ത ഇടങ്ങളിൽ ഇവിടെ എല്ലാ സെൻറ്ററുകളിലും കൺവെൻഷൻ കൂടിയായിരിക്കും. നിലമ്പൂരിൽ പ്രിയപ്പെട്ട അച്ഛനെ ഓർമ്മിച്ചതുപോലെ നമ്മുടെ സമർപ്പണത്തിൻ്റെ നിരർപ്പണത്തിൻ്റെ അവസരമായി കൂടുതൽ പരിശുദ്ധാത്മ ശക്തിയോടുകൂടി സാക്ഷ്യ ജീവിതത്തിൽ മുന്നേറുവാൻ നമുക്കിടയായി തീരുക എന്നുള്ളത് പ്രധാനമാണ്. തന്റെ പുത്രൻ നമ്മുടെ കർത്താവുമായി യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. കൊരിന്ത്യർ കീഴിൽ വന്നാലെ എന്ന ഒന്നാം അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യമാണ്, തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. ദൈവം വിളി മനുഷ്യന്റെ പ്രത്യുത്തര. തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് ദൈവവിളിയുടെയും മനുഷ്യന്റെ പ്രത്യുത്തരത്തിന്റെയും ചരിത്രരേഖയാണ് വിശുദ്ധവേദ പുസ്തകം. നിലമ്പൂർ സെന്ററിലെ ടെണറുകളിൽ അനുഗ്രഹീതമായി മൂന്ന് ആളുകൾ, നാല് ആളുകൾ കൂടി വരുവാനും കൂടെയാക്കി ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കൂടെയാണ് വിശുദ്ധ സഭയ്ക്ക്, ഒരു പ്രാദേശിക സഭയ്ക്ക് എഴുതിയാണ്. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവത്തിനോടൊപ്പം ഞാൻ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് ഓർത്ത് സ്വാഗതം ചെയ്യുന്നു. അത് ഒരിക്കലൊന്നാം അദ്ദേഹത്തിന്റെ നാലഞ്ച് വാക്യങ്ങളാണ്. നിങ്ങൾ സകല പരിജ്ഞാനത്തിന് സമരനാണ്, വചനത്തിന് സമരനാണ്, പരിജ്ഞാനത്തിന് സമരനാണ്. ഏറ്റവും കൂടുതൽ പറയുന്നു കർത്താവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നത്, ഒരു കൃപാവിന്റെ കുറവില്ലാത്തവരാണ്. എന്റെ പുത്രൻ നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. വിശ്വാസവും വിശ്വസ്തതയും അഭ്യന്തരമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിശ്വസ്തതയില്ലാത്ത വിശ്വാസത്തിന് വിശ്വാസവും വിശ്വസ്തതയും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ജീവിത സാക്ഷ്യത്തിൽ മുന്നേറുവാൻ സാധിക്കുന്നത്. വിശുദ്ധ പൗലോസ് കൊരിന്ത്യ സഭയെ, പ്രാദേശിക സഭയെ വളരെയധികം ശ്ലാഘിച്ചുകൊണ്ടും പ്രശംസിച്ചുകൊണ്ടുമാണ് ആദ്യ വാക്യങ്ങളിൽ ഒന്നാം അദ്ദേഹത്തിന്റെ പ്രാരംഭ ഭാഗത്ത് പറയുന്നത്. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവതൃത്വം ഞാൻ ദൈവത്തിൽ നിങ്ങളെ ചോദ്യം സ്തോത്രം ചെയ്തു. നിങ്ങൾ സകല വചനത്തിന് സമ്പന്നരാണ്, പരിജ്ഞാനത്തിന് സമ്പന്നരാണ്, ഒരു കൃപാവനത്തിന് കുറവില്ലാത്തവരാണ്, ക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നവരാണ്. ഇതെല്ലാം ഉണ്ടായിട്ടും അവരെ കുറിച്ച് പറയുന്നത് ഓരോ സകത്താം വാക്യം മുതൽ പറയുന്നത് പോലെ വാക്യം മുതൽ നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ട് എന്നറിയുന്നു. അതുപോലെ ദുർഘടനെ സംബന്ധിച്ച്, കൃപാവനങ്ങൾ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ, ഉയർത്തെഞ്ഞേൽപ്പ് തുടങ്ങിയ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, കേസുകെട്ടുകൾ, ഒത്തരവധിയായിട്ടുള്ള കാര്യങ്ങൾ പൗലോസ് അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്. ജീവിത സാക്ഷ്യങ്ങളിൽ മുന്നേറുവാൻ സാധിക്കുന്ന വിശ്വാസവും വിശ്വസ്തതയും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് എന്ന് വിശുദ്ധ പൗലോസ് പൊരുത്തിയ സഭയെ, പ്രാദേശിക സഭയെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ നിലങ്ങളിൽ നമുക്ക് ലഭിച്ചതായിട്ടുണ്ട് ഈ കുറച്ചാണ്. ഇപ്രകാരം വചനത്തിൽ മുന്നേറുവാൻ, പരിജ്ഞാനത്തിൽ മുന്നേറുവാൻ, ദൈവവചനം ജീവിത കേന്ദ്രമാണ്. നമ്മുടെ സഭ ഒരു ഈസ്റ്റേൺ റീഫോംഡ് ചർച്ച, പൗരസ്ത്യ നവീകരണ സഭ, പൗരസ്ത്യ പാരമ്പര്യവും നവീകരണ വിശ്വാസവും. നവീകരണത്തിന്റെ പ്രധാന നെടുത്തോടുകൾ എന്ന് പറയുന്നത് ബൈബിള്, ക്രൈസ്റ്റ്, ഫെയ്ത്ത്, ഗ്രേസ്. ബൈബിൾ അലോൺ, ക്രൈസ്റ്റ് അലോൺ, ഫെയ്ത്ത് അലോൺ, ഗ്രേസ് അലോൺ. വേദപുസ്തകമാണ് സകല വൈദിക വിഷയങ്ങൾക്കും ആധാരം എന്ന് സഭാ പ്രാഗ്ഭാഗം പറയുന്നത്. ദൈവത്തിനെ നിരന്തരമായി നമ്മോട് സംവാദിച്ചുകൊണ്ടിരിക്കണം. അത് നമ്മൾ വായിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ, ധ്യാനിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എല്ലാ ദിവസവും രാവിലെ വൈകിട്ടും കുടുംബ പ്രാർത്ഥനയും ദൈവവചനം വായിക്കാൻ സമയങ്ങൾ, എല്ലാവരും വായിക്കാൻ സമയങ്ങൾ, കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ
വായിച്ച് മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. ദൈവവചനം നിന്റെ കണ്ണാടിയാണ് തമ്മിലുള്ള അച്ഛനെ ദ്വാരം. നമ്മെ വായിക്കുന്ന പുസ്തകം ദി ബുക്ക് ദാറ്റ് റീഡ്സ് മീ ബൈബിളിനെ കുറിച്ച് പറയുന്നു. എന്നെ വായിക്കുന്ന പുസ്തകമാണ് വേദപുസ്തകം. എല്ലാ ദിവസവും രാവിലെ ഈ വർഷം നമ്മുടെ ഈ കൺവെൻഷനിൽ സംബന്ധിക്കുന്നുണ്ട്. നമ്മെ ഇവിടെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കുടുംബ പ്രാർത്ഥന ദൈവവചനമായ വചനത്തിന് സമ്പന്നരായ തീരുവാൻ സാധിക്കും. പരിജ്ഞാനം എന്താണ്? അത് വിശുദ്ധ വളരെ അർത്ഥപൂർവമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വചനത്തിന് സമ്പന്നനാണ്, പരിജ്ഞാനത്തിന് സമ്പന്നനാണ്. വളരെ ശ്രദ്ധേയമായിട്ടുള്ള വാക്കാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. നമ്മുടെ ജ്ഞാനത്തോടൊപ്പം ദൈവീയമായത് കൂട്ടിച്ചേർക്കുന്നതാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. നമ്മുടെ ജ്ഞാനത്തോടൊപ്പം ദൈവീയമായത് കൂട്ടിച്ചേർക്കുന്നതിന് പരിജ്ഞാനം എന്ന് പറയുന്നത്. പരിജ്ഞാനത്തിന് സമ്പന്നരായിരിക്കുന്ന ഒരു കൃപാവനത്തിനും കുറവില്ലാത്തവരായിരിക്കുവാനായിട്ട് നിയോഗമാണ് വിശുദ്ധ സഭയോട് പറയുന്നത്. ഏത് കാലഘട്ടത്തിലും ദൈവവചനം നാം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മോട് സംവാദിക്കുന്നത്, നമ്മോട് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ വചനത്തിന് സമ്പന്നരാകുകയും അതിനോട് ദൈവീയമായത് കൂട്ടിച്ചേർക്കുമ്പോൾ, നമ്മുടെ അറിവിനോടൊപ്പം ദൈവീയമായത് കൂട്ടിച്ചേർക്കുമ്പോൾ അത് പരിജ്ഞാനമായിട്ട് മാറുകയും ചെയ്യും. ഇന്ന് സെൻട്രൽ സ്കൂൾ പഠനത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന സന്ദർഭമാണല്ലോ സെൻട്രൽ സ്കൂൾ സമാജം സെൻട്രൽ സ്കൂൾ ദിനമായിട്ടായിരിക്കുമ്പോൾ. നമ്മുടെ ജ്ഞാനത്തെ പരിജ്ഞാനമാക്കി മാറ്റുവാൻ സാധിക്കണമെങ്കിൽ ബാക്കി ആറ് ദിവസങ്ങളും തിങ്കൾ മുതൽ വെള്ളി വരെ ശനി വരെ പഠിക്കുന്ന കാര്യങ്ങൾ ഞാനും പരിജ്ഞാനമാക്കി മാറ്റുവാൻ സാധിക്കണമെങ്കിൽ ഈ ഞായറാഴ്ച സൺഡേ സ്കൂൾ ദൈവ ആരാധനയുള്ള സമയത്ത് അത് നമ്മുടെ ഹൃദയങ്ങളിൽ ശ്രദ്ധ ചെയ്യുമ്പോൾ മാത്രമേ സാധിക്കുള്ളൂ. കുഞ്ഞുങ്ങൾ ആരാധനയിൽ അത് സമർത്ഥിക്കണം. അവരെ കൊണ്ട് പറയണം, അവരെ എപ്പോൾ ശക്തമുണ്ടാക്കിയാലുമായിട്ട് ചിലപ്പോൾ ഇരുന്ന അത് വിഷയമല്ല. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കഥാവിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനെ തടഞ്ഞു വരികയാണ്. അത് മാത്രമാണ് മുഷിഞ്ഞ വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അച്ഛനോട് ഉപയോഗിച്ചത്. സൺഡേ സ്കൂൾ പഠനവും അതുപോലെ ദൈവവചന പഠനവും നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തിയിരിക്കുവാൻ ദൈവത്തെ ഫ്രാൻഡിന്റെ അച്ഛനെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഈ ദിനങ്ങളിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള ദൈവവചന കേൾവി ഈ സെന്ററിനെ വീടുവരായിട്ടുള്ള ഉണർവിന് അനുഗ്രഹത്തിന് മുഖാന്തരമായി എന്നുള്ളത് യാതൊരു സംശയമല്ല. നിരന്തരമായി നമ്മളെ സംബന്ധിച്ചുകൊണ്ടേക്കാണ് അത്. നമ്മുടെ കുടുംബ പ്രാർത്ഥനയിലൂടെ അനന്ത പ്രാർത്ഥനയിലൂടെ ദൈവിക ആരാധനയെ സംബന്ധിക്കുന്നതിലൂടെയാണ് അത് കൂടുതൽ അർത്ഥപൂർണമായി നമ്മുടെ ജീവിതത്തിൽ തീരുമാനിക്കാൻ സാധിക്കുക. മക്കൾക്ക് തലമുറകൾക്ക് അത് അർത്ഥപൂർണമായി തീരുമാനിക്കാൻ സാധിക്കുന്നത് അപ്രകാരം അർത്ഥവത്തായുള്ള ക്രിസ്തീയ സാക്ഷികളായി കുടുംബങ്ങളായ വ്യക്തികളായി നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പുതിയ വർഷം കുടുംബ വർഷമായിട്ട് നമ്മൾ ചെയ്യുകയാണ്. ഈ വർഷം വിശുദ്ധ കുർബാനയെ കുറിച്ച് അർപ്പിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ തിത്തോസ് ശ്രീമേനി ചുങ്കർ അത്ര കൺവെൻഷനോട് ചേർന്ന ആ വർഷത്തെ ചിന്താ വിഷയം. ഈ 24 നമ്മള് വിശുദ്ധ കുർബാന എന്ന വിഷയത്തെ കുറിച്ച് ചിന്തിക്കുകയാണ്. അടുത്ത വർഷം കുടുംബ വിഷയത്തെ കുറിച്ചാണ്. കുടുംബങ്ങളിൽ കൂടുതൽ അർത്ഥപൂർണമായ ദിവസം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അതിനുവേണ്ടിയുള്ള ഒരു പ്രത്യേക ധ്യാന പുസ്തകമൊക്കെ അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ കൂടുതൽ അർത്ഥപൂർവമാണ് ദൈവസ്ഥാനത്തിൽ സമർപ്പിക്കുന്ന സന്ദർഭമായി ഈ കുടുംബ വർഷാചരണം നേരിട്ടേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് യുവാക്കൾക്ക് ഒരു അനുഗ്രഹിക്കുന്നു. ദൈവം ആശീർവദിക്കുന്നു.